നമ്മുടെ പ്ലസ് വൺ അഡ്മിഷന് ഈ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുടെ കാര്യം ഇതൊരു പുതിയൊരു കാര്യമൊന്നുമല്ല കുറേ നാളുകളായി നിലനിൽക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന വന്നതിന് ശേഷമുള്ള ഏഴ് വർഷക്കാലം കൊണ്ടുണ്ടായ ഉണ്ടായ കാര്യമല്ല അതിന് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് മുമ്പ് വളരെ സങ്കീർണമായിരുന്നു പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിക്കാനില്ലായിരുന്നു എത്ര മുറുപടി കൂട്ടിയാലും ആരും ശ്രദ്ധിക്കാനില്ലായിരുന്നു രണ്ടായിരത്തി പതിനാറ് അല്ല ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഇടപെട്ടു അതിൻ്റെ മുമ്പത്തോട്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ വന്ന രണ്ട് രണ്ട് വർഷം പക്ഷേ പ്രശ്നം പരിഹാരം കാണുന്നു എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറ്റുന്നത് ഒട്ടും ശരിയായ കാര്യമില്ല പ്രശ്നം പരിഹാരം കാണുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വിദ്യാഭ്യാസ ഓഫീസിലത്തേക്ക് മാർച്ച് നടത്തിയത് സമരം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഞാനൊന്നും അത് നിഷേധിക്കപ്പെടുന്നില്ല ഇപ്പോൾ കോഴിക്കോടൊക്കെ എൻ്റെ പരിപാടി സമയത്തൊക്കെ എല്ലാം റോഡ് നീര നീള ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിലൊന്നും ഒരു പ്രശ്നമില്ല വിദ്യാഭ്യാസ രംഗത്ത് സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോട് സമീപിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ പ്രശ്നം പൂർത്തീകരിക്കുക എന്നുള്ളതല്ല ഇതിൽ നിന്ന് എത്രമാത്രം രാഷ്ട്രീയം രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള മുദ്രാവാക്യമാണ് വയ്ക്കിയിരിക്കുന്നത് മലപ്പുറത്തെ പ്ലസ് വൺ പ്രവേശനത്തെ ചൊല്ലിയാണല്ലോ വലിയ തോതിൽ ചില വിവാദങ്ങളുടെ ഉണ്ടായിട്ടുള്ളത് ഫുൾ എ പ്ലസ് ലഭിച്ചവർക്ക് പോലും സീറ്റില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ തന്നെ അവരുടെ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ആ കാര്യം പറഞ്ഞ കുട്ടി കുട്ടിയുടെ കാര്യം തന്നെ നമ്പറും ചേർന്ന സ്കൂളും ഒക്കെ വെച്ച് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധിച്ചുകൂടി അതിനെ സംബന്ധിച്ചുള്ള പറയാനുള്ള കാര്യങ്ങളെല്ലാം പോയി മറ്റൊരു വാദം വന്നിരിക്കുന്നത് മലപ്പുറത്ത് കുട്ടികൾക്ക് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചേരേണ്ട ഗതി വരുന്നു എന്നാണ് മറ്റൊരു ഭാഗം മലപ്പുറത്തെ അൺഎയ്ഡ് സ്കൂളുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം അനുവദിച്ചത് യു ഡി എഫ് കാലഘട്ടത്തിലാണ് ഞാൻ വളരെ കൂടി തന്നെ പറയുകയാണ് മലപ്പുറത്തെ അൺ സ്കൂളുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം അനുവദിച്ച് യു ഡി എഫ് കാലഘട്ടത്തിലാണ് അവിടെയപ്പോൾ ചേരേണ്ടതെന്നാണോ അവർ പറയുന്നത് മലബാർ ഏറ്റവും അധികം സർക്കാർ വിദ്യാലയങ്ങൾ കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് മലബാറിൽ ഏറ്റവും അധികം സർക്കാർ വിദ്യാലയങ്ങൾ കൊണ്ടുവന്നത് കിറമുട്ടിയായി നിന്നിരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് തൽക്കാല പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് താൽക്കാലികമായി തൊണ്ണൂറ്റിയേഴ് ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അതിൽ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ മലപ്പുറത്തിന് അൻപത്തിമൂന്ന് ബാച്ചുകൾ കിട്ടും ഏകദേശം എണ്ണായിരത്തിലേറെ കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരുന്നത്